أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وليمحص الله الذين آمنوا ويمحق الكافرين. أم حسبتم أن تدخلوا الجنة ولما يعلم الله الذين جاهدوا منكم ويعلم الصابرين. ولقد كنتم تمنون الموت من قبل أن تلقوه فقد رأيتموه وأنتم تنظرون. صدق الله العظيم. സൂറ ആലി ഇമ്രാനിലെ 141, 2, 3 ആയത്തുകൾ. വലിയുമഹിസ അല്ലാഹുല്ലദീന ആമനൂ മിൻകും. വലിയുമഹിസ, ശുദ്ധീകരിച്ചെടുക്കുന്നതിന് വേണ്ടി അല്ലാഹു. മഹസ എന്ന് പറഞ്ഞാൽ സ്വർണം ഉരുക്കി ശുദ്ധീകരി കറകളഞ്ഞെടുക്കുക, അതുപോലെ ഈ നെല്ലിൽ നിന്ന് പതിര് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക, അതിനൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ്. അള്ളാഹു ശുദ്ധീകരിച്ചെടുക്കാൻ, അല്ലദീന ആമനു, വിശ്വസിച്ചവരെ, വയംഹഖ, തകർത്ത് കളയാൻ, തുടച്ചു നീക്കാൻ എന്നാണ് മഹഖന്റെ അർത്ഥം. അൽ കാഫിരീൻ, നിഷേധികളെ. അം ഹസിബ്തും, അല്ല നിങ്ങൾ വിചാരിച്ചുവോ, അന്തദുഖുലുൽ ജന്നത്ത, നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാമെന്ന്. വലമ്മാ യഅലമില്ലാഹു, അള്ളാഹു വേർതിരിച്ചിട്ടില്ലാത്ത അവസ്ഥയിൽ. വലം മാ യഅലമില്ലാഹു ആണ് വലമ്മാ യഅലമില്ലാഹു. വലം യഅലമില്ലാഹു, അള്ളാഹു വേർതിരിച്ചിട്ടില്ല. മാ എന്നത് ആ എന്ന അവസ്ഥ കുറിക്കാൻ വേണ്ടിയിട്ട്. എന്ത് വേർതിരിച്ചിട്ടില്ല? അല്ലദീന ജാഹദു മിൻകും, നിങ്ങളിൽ നിന്ന് ജിഹാദ് ചെയ്യുന്നവരെ. വയഅലമ സ്വാബിരീൻ, സബ്ർ കൈക്കൊള്ളുന്നവരെയും. വേർതിരിച്ചിട്ടില്ലാതിരിക്കെ സ്വർഗത്തിൽ കടന്നുകൂടാമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? വലക്കത് കുന്തും, നിങ്ങളായിരുന്നു. തമന്നൗനൽ മൗത്ത, നിങ്ങൾ മരണത്തെ ആഗ്രഹിച്ചിരുന്നു അഥവാ ആഗ്രഹിക്കുന്നവരായിരുന്നു. മിൻ ഖബ്ലു, മുമ്പ്. അൻതൽ ഖൗഹു, നിങ്ങൾ അതിനെ കണ്ടുമുട്ടുന്നതിൻ്റെ മുമ്പ്. ഫഖദ് റഅയ്തുഹു, ഇപ്പോൾ നിങ്ങൾ അത് കണ്ടിരിക്കുന്നു. അൻതും തൻദുറൂൻ, നിങ്ങൾ നോക്കി നിൽക്കേ മരണം നിങ്ങൾ കണ്ടിരിക്കുന്നു അഥവാ കൺമുമ്പിൽ മരണം വന്നിരിക്കുന്നു. ഉഹദിന്റെ നിരൂപണത്തിലെ അടുത്ത വിഷയമാണ് മുകളിൽ പറഞ്ഞത്. തിൽക്കൽ അയ്യാമു ഉദാവിലുഹ ബൈനന്നാസ് എന്ന് പറഞ്ഞല്ലോ. അത്തരം ദിനങ്ങൾ ജനങ്ങൾക്കിടയിൽ മാറി, അഥവാ സത്യവിശ്വാസികൾക്കും അവരുടെ ശത്രുക്കൾക്കും എതിരിൽ ജയപരാജയങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ കാരണങ്ങൾ രണ്ടെണ്ണം കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു. ഒന്ന്, സത്യവിശ്വാസികളെ വിശ്വസിച്ചത് ആരാണ് എന്ന് വേർതിരിക്കാൻ. വലിയ അലമല്ലാഹുല്ലദീന ആമനു. രണ്ടാമത്തത്, വയത്തഹദ മിൻകും ഷുഹദ, രക്തസാക്ഷികളെ സ്വീകരിക്കുവാൻ. ഇനി അത് തന്നെ പിന്നെ അതിന്റെ മൂന്നാമത്തെ കാരണം പറയാണ്. വലിയുമഹ്യസല്ലാഹുല്ലദീന ആമനു, സത്യവിശ്വാസികളെ ശുദ്ധീകരിച്ചെടുക്കാൻ. നേരത്തെ പറഞ്ഞത് വിശ്വസിച്ചവരെ വേർതിരിച്ചെടുക്കാൻ എന്നാണ്. വിശ്വസിച്ചവരിൽ ചില ദൗർബല്യങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ വരുമ്പോൾ പിന്നെ തളർന്നു പോകുന്ന അവസ്ഥ, ഭീഷണിക്ക് മുമ്പിൽ പതറിപ്പോകുന്ന അവസ്ഥ, അതുപോലെ ധീരത, അത് പരിശീലിപ്പിച്ചെടുക്കേണ്ട ഒരു സംഗതി തന്നെയാണല്ലോ. ഇങ്ങനെ എല്ലാ അഴിബിലും, മഹസ എന്നുള്ള വാക്കിന്റെ അർത്ഥം എല്ലാ അഴിബും ഇല്ലാതെയാക്കി ശുദ്ധീകരിക്കുക എന്നാണ്. സ്വർണത്തിൽ നിന്ന് എല്ലാ അഴുക്കും കളഞ്ഞ് ഉരുക്കി പത്തരമാറ്റ് തങ്കമാക്കി എടുക്കുന്ന പണിക്കാണ് മഹസന്നാർ, മഹസദ് ദഹബു എന്ന് പറയുക. സ്വർണം ശുദ്ധീകരിച്ചെടുക്കുക.
സ്വർണം ശുദ്ധീകരിച്ചെടുക്കുന്നത് നമ്മൾക്ക് അറിയുന്ന സംഗതിയാണല്ലോ. അതിങ്ങനെ നമ്മൾ ആഭരണമായി കാണുമ്പോൾ ജ്വല്ലറിയിൽ എ സി റൂമിൽ നല്ല പിന്നെ വെൽവെറ്റിന്റെ തുണിയിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുന്നതാണ്. പക്ഷെ അത് അവിടെ എത്തിയത് എത്രയധികം ഉരുക്കലുകൾക്കും അതുപോലെ ഇടിയും തൊഴിയും രാകലും മിനുക്കലും അടിച്ചു പരത്തലും ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം പീഡനങ്ങളേറ്റാണ് ഒരു പിന്നെ സ്വർണം മണ്ണിൽ നിന്ന് എടുത്ത സ്വർണം ഒരാഭരണമായി മാറുന്നത്, അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ നടന്നിരിക്കുന്നു, ഈ പ്രക്രിയയാണ് യുമഹിസ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. സത്യവിശ്വാസികളെ ഏത് സാഹചര്യവും നേരിടാൻ കരുത്തുള്ളവരാക്കി എല്ലാവിധ ന്യൂനതകളിൽ നിന്നും ശുദ്ധീകരിച്ചെടുക്കുന്നതിന് പ്രയാസങ്ങളും പ്രതിസന്ധികളും ത്യാഗങ്ങളും ഒക്കെ ആവശ്യമുള്ള സന്ദർഭങ്ങൾ അല്ലാഹു തആല ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അല്ലാതെ മൂമിനാണ് എന്ന നിലയിൽ ഒരു ഈസി വാക്ക് ഓവർ നൽകുകയില്ല എന്ന് സൂചന. സത്യനിഷേധം കുഫ്ര് തകർന്നു പോകണം എന്ന് വിശ്വാസികൾ ആഗ്രഹിക്കുന്നതാണല്ലോ, എങ്ങനെയാ തകരുക? കുഫ്ര് തകർന്നു പോകല് രണ്ട് വഴിക്കാണ്. ഒന്ന്, കുഫ്രാണ് നല്ലത് എന്ന് വിചാരിച്ച ആളുകൾ സത്യം കണ്ടെത്തി ധാരാളമായി അത് അംഗീകരിക്കും. എന്നാൽ നിഷേധത്തിന്റെ പേരിൽ, സ്വാർത്ഥതയുടെ പേരിൽ നിഷേധത്തിൽ ഉറച്ചു നിൽക്കുന്ന, സത്യം ബോധ്യപ്പെട്ടിട്ടും അംഗീകരിക്കാത്ത കുറെ ആളുകൾ, അവര് വലിയ ശക്തിയായി നിലനിൽക്കും. ചരിത്രത്തിൽ ഉടനീളം അങ്ങനെയാണല്ലോ. അബൂജഹൽ ഉൾപ്പെടെ ഖുർആനിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. മനഃപൂർവ്വം അസത്യം മുറുകെ പിടിച്ച ആളുകൾ, അവര് എത്ര മുന്നറിയിപ്പ് നൽകിയാലും ഇല്ലെങ്കിലും ഒക്കെ ആണ് അംഗീകരിക്കുകയില്ല എന്ന് അവിടെ പറഞ്ഞല്ലോ. അങ്ങനെ കുഫ്ര് മനഃപൂർവ്വം മുറുകെ പിടിച്ച് സ്വാർത്ഥതയുടെ പേരിൽ മുറുകെ പിടിച്ചു നിൽക്കുന്ന വലിയ ശക്തികൾ എല്ലാ കാലത്തും ഉണ്ടാകും. അതിനെ ഉപദേശം കൊണ്ടും കേവലം പ്രബോധനം കൊണ്ടും ഒന്നും മാത്രം അത് പിന്നെ മനുഷ്യരെ ആക്രമിക്കുകയും മനുഷ്യരെ അടിമകളാക്കുകയും അധർമ്മം സ്ഥാപിച്ച് നടത്തുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് മാറുകയില്ല. അപ്പോൾ അതിനെ തകർക്കാൻ ശക്തമായ സമര പോരാട്ടങ്ങൾ ആവശ്യമായി വരും. അതാണല്ലോ മദീനയും മദീനയുടെ പുറത്തുള്ള സാഹചര്യവും. മക്കാ മുശ്രിക്കുകൾ ദീന് മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല, പകരം അവരുടെ ധാർഷ്ട്യമാണ് അബൂജഹലിനെ പോലെ അബൂലാബിനെ പോലെയുള്ള ആളുകളെ നയിച്ചിരുന്നത്. അയാൾ തുറന്നു പറഞ്ഞ കാര്യവുമാണല്ലോ. അങ്ങനത്തെ ആളുകൾ അവിടെ ജീവിക്കുക മാത്രമല്ല മദീനയെ നശിപ്പിക്കാൻ വരികയാണ്. അപ്പൊ അത്തരം ശക്തികളെ തകർത്ത് കളയണമെങ്കിൽ ത്യാഗപൂർണമായ സമര പോരാട്ടങ്ങൾ ആവശ്യമായി വരും. അതുകൊണ്ട് അങ്ങനെ ആണ് കുഫ്രിനെ അല്ലാഹു തആല തകർത്ത് കളയാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയാണ് വിജയപരാജയങ്ങൾ മാറി മാറി വരുന്നത്, അഥവാ പോരാടേണ്ടി വരുന്നത് അതിനുവേണ്ടിയാണ്. ആ പോരാട്ടത്തിൽ ചിലപ്പോൾ അവര് ജയിക്കും, ചിലപ്പോൾ അവര് പരാജയപ്പെടും. ചിലപ്പോൾ വിശ്വാസികൾ ജയിക്കും, ചിലപ്പോൾ വിശ്വാസികൾ പരാജയപ്പെടും. അങ്ങനെ പോരാട്ട അവസ്ഥ നിലനിൽക്കുന്നത് ഇതിനു വേണ്ടിയാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ആ മഹസിബത്തും അം തദ്ഖുലുൽ ജന്നത്ത. പിന്നെ വിശ്വാസികളോട് അള്ളാഹുവിന്റെ ഒരു ചോദ്യമാണ്, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? നിങ്ങൾ വിചാരിച്ചോ ഇതൊന്നും ഇല്ലാതെ അങ്ങ് സ്വർഗത്തിൽ കടന്നു കളയാമെന്ന്? അല്ല, പലയിടത്തും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അഹസിബന്നാസു യുത്രക്കു യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ. ആമന്ന എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പ്രയാസവും ഇല്ലാതെ അങ്ങ് രക്ഷപ്പെട്ട് കളയാമെന്നാണോ മനുഷ്യർ വിചാരിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്നത്ത, ഇതേ ചോദ്യം സൂറത്തുൽ അങ്കബൂത്തിന്റെ തുടക്കം തന്നെ അങ്ങനെയാണ്. ഇതേ ചോദ്യം അവിടെയും ചോദിക്കുന്നുണ്ട് അല്ലാഹു തആല. അതൊക്കെ ഒറ്റ കാര്യമാണ് സൂചിപ്പിക്കുന്നത്, വളരെ ഈസി ആയിട്ട് അങ്ങോട്ട് കടന്നു കളയാമെന്ന്. അഹസിബന്നാസു യുത്രക്കു യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ. പരീക്ഷണമില്ലാതെ അങ്ങ് പിന്നെ രക്ഷപ്പെട്ട് കളയാമെന്ന് വിശ്വാസികൾ മനുഷ്യർ കരുതുന്നുണ്ടോ എന്നാണ് സൂറ അങ്കബൂത്തിന്റെ തുടക്കത്തിൽ ചോദിക്കുന്നത്. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം വലയഅലമന്നല്ലാഹുല്ലദീന സദഖു വലയഅലമന്നൽ കാദിബീൻ. മുമ്പുള്ളവരെയും പരീക്ഷിച്ചിട്ടുണ്ട്, അങ്ങനെ അല്ലാഹു സത്യസന്ധരെയും കള്ളം പറഞ്ഞവരെയും
വേർതിരിക്കുക തന്നെ ചെയ്യും എന്നാണ് അവിടെയുള്ളത്. അങ്ങനെ പ്രതികൂല സാഹചര്യങ്ങളിൽ കറകളഞ്ഞെടുക്കുക എന്നത് അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ്. അതില്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടന്നുകൂടാൻ പറ്റുമെന്നാണോ വിചാരം എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അം ഹസിബ്തും, നിങ്ങൾ വിചാരിച്ചോ, അന്തദുഖുലുൽ ജന്നത്ത വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദു മിൻകും, നിങ്ങളിൽ ജിഹാദ് ചെയ്തവർ ആരാണ് എന്ന് വേർതിരിച്ചിട്ടില്ലാതിരിക്കുക, അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊരുതാൻ തയ്യാറുള്ളവരാരാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാട്ടത്തിന് പുറപ്പെടാൻ പറഞ്ഞിട്ട് വഴിക്ക് വെച്ച് പിന്തിരിഞ്ഞു പോയവരുണ്ട്. അവര് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ തയ്യാറുള്ളവരല്ല. പോരാതിരുന്നവരുമുണ്ട്. എന്നാൽ റസൂലുള്ളാഹിന്റെ ആഹ്വാനം ശ്രവിച്ച് വളരെ ആത്മാർത്ഥമായി ഇറങ്ങിപ്പുറപ്പെട്ട ആളുകളുണ്ട്. മത്സരിച്ച് രംഗത്ത് വന്ന ആളുകളുമുണ്ട്. ഇതൊക്കെ വേർതിരിയണമെങ്കിൽ എന്ത് വേണം? അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകണം. അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെയായിരിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങൾ അർപ്പിക്കാൻ തയ്യാറുള്ളവർ ആരാണ് എന്ന് വേർതിരിക്കാതെ, അതിനൊന്നും സാഹചര്യം ഉണ്ടാകാതെ മൂമിനായി എന്ന പേരിൽ സ്വർഗത്തിൽ അങ്ങ് കടന്നുകൂടിക്കളയാമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അതുപോലെ നേരത്തെ ഇത് തുടങ്ങിയത് തന്നെ വൈൻ തത്തക്കുവ തസ്ബിറു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. സബറും തക്വയും ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നിരൂപണത്തിന്റെ വരികൾക്കിടയിൽ. എന്ത് സാഹചര്യത്തിലും സത്യത്തിൽ ഉറച്ചു നിൽക്കും, ഏത് ഭീഷണിക്ക് മുമ്പിലും ഉറച്ചു നിൽക്കും എന്ന നിലപാടുള്ളവരെ വേർതിരിക്കണമെങ്കിൽ എന്ത് വേണം? അങ്ങനെ സബറ് ഉള്ളവർക്ക് മാത്രം ഉറച്ചു നിൽക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം. അപ്പോഴാണിത് ശക്തിയുള്ള, ഭദ്രതയുള്ള ഒരു ഉറപ്പുള്ള സംഘമാണ് എന്ന് തെളിയുക. അല്ലാതെ വളരെ ഈസി ആയാൽ അത് നീറ്റിലെ കുമ്പള പോലെ നിറഞ്ഞു വതഞ്ഞു വരുന്നതും വളരെ പെട്ടെന്ന് തകർന്നു പോകുന്നതുമായിരിക്കും. അതുകൊണ്ട് ഭദ്രമാക്കി വളർത്തിയെടുക്കുവാൻ, നല്ല സബറുള്ള ആളുകളും ഒക്കെയാക്കി എടുക്കുവാൻ വേണ്ടി അള്ളാഹു താല ഇതൊക്കെ ചെയ്യും. അതൊന്നും ചെയ്യാതെ, അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും ഇല്ലാതെ സ്വർഗത്തിൽ കടക്കാമെന്നാണോ വിചാരം എന്നാണ് ചോദ്യത്തിന്റെ അർത്ഥം. വലക്കത് കുന്തും തമന്നൗനൽ മൗത്ത മിൻ ഖബ്ലു അൻ തൽഖഹു, മരണം കണ്ടുമുട്ടും മുമ്പ് അഥവാ യുദ്ധത്തിന്റെ പുറപ്പെടും മുമ്പ് നിങ്ങളൊക്കെ മരണം ആഗ്രഹിച്ചിരുന്നു. ഈ ഉഹദ് യുദ്ധത്തിൽ പരാജയം ഏറ്റപ്പോൾ മനസ്സ് പ്രയാസപ്പെട്ടു പോയ ആളുകളെ ഉണർത്തുന്നതിന് വേണ്ടിയാണല്ലോ വല ഇത് തുടങ്ങി, വല തഹിനു വല തഹസിനു എന്നൊക്കെ പറഞ്ഞല്ലോ മുകളിൽ. അപ്പൊ ആ ആളുകൾ പുറപ്പെട്ടത് എങ്ങനെയായിരുന്നു? അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ്. ചില വീടുകളിലൊക്കെ പിന്നെ തർക്കം നടന്നിട്ടുണ്ട് പിതാക്കളും മക്കളും തമ്മിൽ. പിതാവ് പറയുകയാണ്, എനിക്ക് പ്രായമായി, ഇനി അധിക കാലം ജീവിക്കാനില്ല, നിനക്ക് പിന്നെയും ചെയ്യുക ജിഹാദ്, അതുകൊണ്ട് ഞാനാണ് പോകുന്നത് എന്ന് പറഞ്ഞ് ബാപ്പയും മകനും തമ്മിൽ തർക്കം. അബ്ദുല്ലാഹിബിൻ അംർ റളിയല്ലാഹു അൻഹുവും മകൻ പിന്നെ ജുബൈർ റളിയല്ലാഹു അൻഹുവും തമ്മിലൊക്കെ ഉണ്ടായത് തർക്കമായിരുന്നു. സോറി, ജാബിർബിനു അബ്ദുല്ലാഹിബിനു അമറും ജാബിർബിനു മകൻ ജാബിർബിനു അബ്ദുല്ലയും തമ്മിലൊക്കെ തർക്കമായിരുന്നു. ബാപ്പ പോണോ മോൻ പോണോ എന്നൊക്കെ പറഞ്ഞിട്ട് വാശിയായിരുന്നു. മകൻ പെങ്ങന്മാരെ നോക്കാൻ വേണ്ടി ഇവിടെ നിൽക്ക്, ഞാൻ പോയിക്കോള എന്ന് പറഞ്ഞു. അത്ര മരണം കൊതിച്ചു വന്നവരായിരുന്നു നിങ്ങൾ. അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാകണം എനിക്ക് എന്ന് ആഗ്രഹിച്ചു വന്നവരാണ്. ഈ യുദ്ധത്തിന് പുറപ്പെടുക, യുദ്ധത്തിനെന്ന് മാത്രമല്ല ലോകത്തുള്ള എല്ലാ സൈന്യത്തിലും ഒരാൾക്ക് സേവനമനുഷ്ഠിക്കാൻ കഴിയണമെങ്കിൽ പട്ടാളക്കാർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും അവകാശങ്ങളും ശമ്പളവും അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി രാജ്യത്തിന് വേണ്ടി മരിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് തീരുമാനിക്കാത്ത ഒരാൾക്ക് പട്ടാളത്തിൽ ജോലി ചെയ്യാൻ തന്നെ കഴിയില്ലല്ലോ. അത് ഇപ്പോൾ ഇത്രയൊക്കെ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് ഇങ്ങനെയാണെങ്കിൽ ഇതൊന്നുമില്ലാത്ത സൈന്യത്തിൽ അന്ന് ആളുകൾ ചേർന്നത് എങ്ങനെയായിരിക്കും? മരിക്കാനും ഞങ്ങൾ സന്നദ്ധമാണ്. ഈ സന്നദ്ധതയാണ് വലക്കത് കൊന്തും തമന്നൗരൽ മൗത്ത മിൻ ഖബ്ലു അൻ തൽഖു, മരണം കണ്ടുമുട്ടും മുമ്പ് അഥവാ ഇങ്ങനത്തെ ഒരു ഒരു പരാജയ സന്ദർഭം വരുന്നതിന്റെ മുമ്പ് മരണം കൊതിച്ചവരായിരുന്നല്ലോ നിങ്ങൾ. എന്നിട്ട് ആ കൊതിച്ചത് കണ്ടുമുട്ടിയപ്പോ എന്തിനാണ് മനപ്രയാസത്തിൽ അകപ്പെടുന്നത് എന്ന ധ്വനിയാണ് അള്ളാഹുവിന്റെ ചോദ്യത്തിലുള്ളത്. ഫഖദ് റായിത്തുമൂഹു വാന്തും തന്തുറു, നിങ്ങളിപ്പോ അത് കൺമുമ്പിൽ കണ്ടിരിക്കുന്നു, നിങ്ങൾ നോക്കി നിൽക്കേ,
നിങ്ങൾക്ക് നിങ്ങളിൽ ഒരുപാട് പേർ മരിക്കേണ്ടി വരുന്ന സാഹചര്യം നിങ്ങൾ കണ്ടിരിക്കുന്നു. ആ സാഹചര്യത്തിൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ മനസ്സ് വിഷമിച്ചു പോകുന്നത്? നിങ്ങൾ ആഗ്രഹിച്ചത് ഇത് തന്നെയല്ലേ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അതുപോലെ രക്തസാക്ഷിയാവാൻ തയ്യാറാണെന്ന് പറഞ്ഞ് യുദ്ധസൈന്യത്തിൽ അണിനിരക്കുമ്പോൾ, ധീരധീരമായി ശത്രുവെ കണ്ടപ്പോഴും ധീരം സധീരം പൊരുതിയപ്പോൾ, അപ്പോഴൊക്കെ മരിക്കാൻ സന്നദ്ധരാണ് എന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നല്ലോ ഇതൊക്കെ ചെയ്തത്. എന്നിട്ട് പിന്നെ കുറച്ചാളുകൾ മരിച്ചപ്പോൾ എന്തിനാണ് ബേജാറാകുന്നത് എന്ന ചോദ്യം ഉണർത്തുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യുന്നത്. നിങ്ങൾ മുമ്പ് മരണത്തെ കൊതിക്കുന്നവരായിരുന്നു, ഇപ്പം നിങ്ങളത് കൺമുമ്പിൽ കണ്ടിരിക്കുന്നു, അത്രേ സംഭവിച്ചിട്ടുള്ളൂ എന്നർത്ഥം. അഥവാ സങ്കല്പിക്കാത്തതോ ആഗ്രഹിക്കാത്തതോ ഒന്നും ഉണ്ടായിട്ടില്ല, കൊതിച്ചത് തന്നെയാണ്, ആഗ്രഹിച്ചത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതിനപ്പുറത്ത് അപ്രതീക്ഷിതമായി ഒട്ടും സങ്കല്പിക്കാത്ത എന്തെങ്കിലും സംഭവിക്കുക എന്നത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതോർത്തൊന്നും വലാ തഹിനു വലാ തഹസനു, തളർന്നു പോകേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്ന് സമാധാനിപ്പിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ കരുതി, അവനെ ഓർത്ത് മനസ്സമാധാനവും ധൈര്യവും സ്ഥൈര്യവും ആർജിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിന വനൂറ സുദൂരിന വജലാ ഹസ്നിന വദഹാബ ഹമ്മിന വഗമ്മിന റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين